ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എക്സ്യുവിനെ കുറിച്ച് ഒരു വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജസും പിന്നെ ഫോൺ കോളൊക്കെ വരുമായിരുന്നു. സെക്കൻഡ് ഹാൻഡ് എക്സ്യുവി മേടിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ച് എന്നെ കുറേ ആൾക്കാർ എന്നെ ഫോൺ വിളിക്കുമായിരുന്നു. ചേട്ടാ, ഇത്ര കിലോമീറ്റർ ഓടിയ വണ്ടി ഇതിന് വല്ലതും കുഴപ്പമുണ്ടോ, പിന്നെ മെയിൻ്റനൻസ് എങ്ങനെയായിരിക്കും, നമുക്ക് റിലയബിൾ ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ മെസ്സേജൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എല്ലാവർക്കും ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്താലെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വന്നേക്കുന്നത് ഇപ്പം കട്ടപ്പനയാണ്. കട്ടപ്പന ഞാൻ തന്നെ കൊടുത്ത ഒരു വണ്ടി. ഞാൻ എനിക്കൊരു നേരത്തെ ഒരു എക്സ്യുവി ഉണ്ടായിരുന്നു. അപ്പം അത് 253,000 കിലോമീറ്റർ ഓടിയപ്പോൾ ഞാൻ ആ വണ്ടി കൊടുത്തത് ഒരു കട്ടപ്പനയിലൊരു പയ്യനാണ്. അപ്പം നമുക്ക് ആ പയ്യനായിട്ട് നമുക്ക് സംസാരിക്കാം, വണ്ടിയും കാണാം, നമുക്ക് എങ്ങനെയുണ്ട്, അവൻ്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് അറിയാം. ഇതാട്ടോ എൻ്റെ കറുത്ത വണ്ടി, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്ത വണ്ടി. എൻ്റെ വണ്ടിയല്ല, ഹരിയുടെ വണ്ടിയാണ്. ഇപ്പം നമുക്ക് ഹരിയായിട്ട് നമുക്ക് പരിചയപ്പെടാം. വാ ഹരി, വാ. ഇതാണ് ഹരി. ഹരിയാണ് നമ്മുടെ വണ്ടി എടുത്തത്. 253,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്ക് ഇനി ഹരിയോട് നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങൾ, പിന്നെ ഹരിയോട് നമുക്ക് വണ്ടിയുടെ ഒരു അനുഭവത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഹരി ഒന്ന് പറഞ്ഞു തരണം. അപ്പം നമ്മുടെ ഹരിയുടെ ഒരു ഫ്രണ്ടാണ് ഹരി. പഴയ വണ്ടികളൊക്കെ എടുത്ത് അവരുടെ വർക്ക്ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്ത് പെയിൻ്റ് അടിച്ച് വീണ്ടും നമ്മൾ മറിച്ച് വിൽക്കുകയാണ്. അപ്പം ഹരിയുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട് പേര് ജിൻസ്, വീട് കട്ടപ്പന. കട്ടപ്പന തന്നെ. ഹരിയുടെ വീടിന്റെ സ്ഥലത്തിന്റെ പേര് എന്നാ? അമ്പലക്കാവല അല്ലേ? കട്ടപ്പന അമ്പലക്കാവല. അപ്പൊ ഹരി, നിങ്ങളുടെ ഈ വണ്ടി എനിക്ക്, എന്നെ കൊറേ ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നേ സെക്കൻഡ് ഹാൻഡ് എക്സ്യുവി എടുത്താ എങ്ങനെയായിരിക്കും അതിന്റെ അഭിപ്രായം, പിന്നെ റിലയബിൾ ആണോ വണ്ടി, വണ്ടി എടുത്താൽ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ. എന്നോട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ 100,000 ഓടിയ അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെയാണ് ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ളത്, അത് എടുത്ത കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഹരിയുടെ അനുഭവം എങ്ങനെയാണ് ഹരി? സത്യം പറഞ്ഞാൽ ഇതിന്റെ കിലോമീറ്ററും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത വണ്ടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് ഓടിക്കോളും. ഞാനിപ്പോ എടുത്തിട്ട് ഒരു 30,000 അടുത്ത് ഓടിട്ടുണ്ടെന്നോ വണ്ടി ഓടിട്ടുണ്ട്. ഞാനിപ്പോ 10,000 വെച്ച് സർവീസ് ചെയ്തു, ഒരു കുഴപ്പം തന്നെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. വേറെ ചെയ്തതെന്ന് വെച്ചാൽ എക്സ്ട്രാ വണ്ടിയുടെ ലുക്ക് മാറ്റിട്ടോ. ആദ്യം വണ്ടിയുടെ ലുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതായിരുന്നു വണ്ടിയുടെ ഫേസ്. ഇപ്പൊ അവര് ഫേസ് റിഫ്രഷ് മോഡലിന്റെ ഫേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എന്നൊക്കെ ചെയ്ത ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തു അല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ എല്ലാം ചെയ്താലേ? സ്വന്തം പരിപാടി. ഇവര് ഇത് ഫ്ലോറസന്റ് ഗ്രീൻ കളർ ഒക്കെ ചെയ്ത് അടിയിലൊക്കെ ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ LED ഒക്കെ വെള്ളയായിരുന്നു, അതെല്ലാം റെഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ പിന്നെ വേറെ ചെയ്ത ഹരി വേറെ അകത്ത് ഇന്റീരിയല് സീറ്റ് കവർ തയ്പ്പിച്ചു, പിന്നെ മാറ്റ് സംഭവങ്ങളൊക്കെ. സീറ്റ് കവറിലെ തയ്പ്പിച്ചു അല്ലേ? ഓക്കെ. ഇത് ഇതെല്ലാം ഇത് ബ്ലാക്ക് അല്ല ആയിരുന്നോ? അത് ബ്ലാക്ക് ആയിരുന്നു. ആയിരുന്നു അല്ലേ? അത് ബ്ലാക്ക് ആയിരുന്നു. ഇതൊക്കെ ഗോൾഡൻ ആക്കി എടുത്തു. പിന്നെ നിയോൺ ലൈറ്റ് അല്ലേ, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് മിന്നിക്കൊണ്ടിരിക്കുകയാണല്ലോ. എംബിഡി പിടിക്കൂലേ? എംബിഡി പിടിച്ചാ എന്തിനാ പിടിച്ച എംബിഡി? അതുകൂടെ പറ ഇത് അഡീഷണൽ ചെയ്തല്ലേ. ഇതിന് ഇതിന് അതിനെത്ര ഇൻഡിക്കേറ്റർ പ്ലസ് ബ്രേക്ക് ലൈറ്റ് അതെയോ? പിന്നെ ഒരു ചെയിൻ ഒക്കെ തൂങ്ങി കിടപ്പുണ്ട്, ചെയിൻ ഒക്കെ ഉണ്ട്. എംബിഡി പിടിച്ചതെന്ന് പറഞ്ഞേ? എംബിഡി ലൈറ്റിന്റെ ലൈറ്റിന്റെ അല്ലേ. പിന്നെ നമ്മള് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഫേസിയ എന്തിനാ മാറാനുള്ള കാരണം എന്നാ? അതായത് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അടിയില്ല, അപ്പൊ നമുക്ക് ഒരു വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു, കിട്ടണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വേർഷനിൽ തൊട്ട് ഇവിടെ പോകലാം വരാൻ. ഇതിന് വെട്ടമുണ്ടോ? ഇതിന് വെട്ടമുണ്ട്. ഇതിന് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. വെട്ടമുണ്ട്. ആ വെട്ടത്തിന് വേണ്ടി ആദ്യം ഞാനിത് നോക്കിയത് ചേഞ്ച് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞാണ് ഒരു ഐഡിയ നമുക്ക് ഗ്രില്ലും കൂടെ കുറച്ച് വണ്ടിയുടെ ലുക്കേ മാറി. കാരണം ഈ നമുക്ക് പഴയ ഗ്രില്ലില് ഇത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ല, ഈ ബമ്പർ പഴയ ഗ്രില്ലിൽ പറ്റത്തില്ല. ഈ ഗ്രില്ല് ഒത്തിരി താനാ കിടക്കുന്നത്. ഈ ബമ്പർ എന്ന് പറയുന്നത് ഈ പോർഷനിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഫാം ഫ്രീ. അതുകൊണ്ട് അതുകൊണ്ട് അത് മാറ്റി. അതെ അതെ. പിന്നെ ആ ബമ്പറിൽ ഈ പീസ് ഈ പീസ് അതെ ഈ പുതിയ ബമ്പറേ വരില്ല, അത് ഞങ്ങൾ എക്സ്ട്രാ ചെയ്തതാ.
ആ ബമ്പർ പഴയ മോഡലിന്റെ ബമ്പറേ വരുന്നത്. അത് അത് നിങ്ങൾ മാറ്റി ഇതിലേക്ക് പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്താ അല്ലേ. എന്നോട് ഇടയ്ക്ക് ഹരി പറഞ്ഞായിരുന്നു വണ്ടിയുടെ എന്ത് എന്താ നിങ്ങൾ ക്ലീൻ ചെയ്ത വണ്ടിയുടെ ഇജിആർ അല്ലേ? ഇജിആർ വണ്ടിക്കല്ല, ഇജിആർ ഉണ്ട്. മാരിയുടെ വണ്ടിക്കും ഞാൻ മാരിയിലെ മെക്കാനിക് ആയിരുന്നു, മാരിക്കും ചെയ്യുന്നുണ്ട്. മഹേന്ദ്രയുടെ XUV ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം 15 കിലോമീറ്റർ നമുക്ക് മൈലേജ് ആയി. 15-16 കിട്ടിയിട്ടുണ്ട്. ആദ്യമേ 10-12 കഷ്ടേ ഉള്ളായിരുന്നു. നമ്മുടെ എവിടെ ഓടിക്കുമ്പോഴാ? ഹൈവേലോ അതെ ഈ സിറ്റി തന്നെ? ഹൈ റേഞ്ചിൽ ഓടിക്കുമ്പോ 11 അതെ. ഹൈവേല ഇറങ്ങി ഒരു 13, ഇവിടെ ഓടിക്കുമ്പോ ഒരു 10 ഉള്ള അത്ര ഉള്ളായിരുന്നു. ചെറിയ പുക ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ചെറിയ എന്റെ വണ്ടിക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പുക. ആ എന്റെ വണ്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളപ്പോ ഓയിൽ സർവീസ് ചെയ്യുന്ന കൊടുത്ത് മേജർ ആയിട്ട് ക്ലീൻ ചെയ്തു. നിങ്ങൾ 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 സെൽഫായിട്ട് തന്നെ ചെയ്യുക. ഇപ്പം ഇതുപോലത്തെ XUV എടുക്കാൻ വേണ്ടി കുറെ XUV ഉണ്ടല്ലോ, അതെല്ലാം ഈ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ വിറ്റോണ്ടിരിക്കുവാണ്. അപ്പം ഈ വണ്ടികളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരോട് നിങ്ങൾ നിങ്ങൾക്ക് എന്നാ പറയാനുള്ളേ? അതായത് മെയിൻ വണ്ടിയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. അതായത് മെയിൻറ്റെനൻസ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. മെയിൻറ്റെനൻസ് അതായത് ഒരു ഗ്ലാസ് മാറി എന്ന് പറഞ്ഞോ ഒരു ടേസ്റ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞോ ഒരിക്കലും വണ്ടിയുടെ വിലയോ കാര്യങ്ങളോ ഒന്നും നിശ്ചയിക്കുന്നില്ല. മെയിൻ സർവീസ് ആണ്, പ്രോപ്പർ സർവീസ് ആണെങ്കിൽ ഓക്കേ. സർവീസ് ആണ് മാത്രം, കാരണം ഇതിന്റെ ഓരോ സാധനത്തിനും അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. മെയിൻറ്റെനൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുള്ള വണ്ടികൾ നമ്മൾ എടുത്താലും അത്യാവശ്യം എല്ലാ സാധനത്തിനും കോസ്റ്റ്ലിയാണ്. നമ്മള് പക്കായിട്ട് 10,000-15,000 കിലോമീറ്റർ മാറി ഇടുക. അല്ല 20,000 അല്ലേ? 10,000 ആണ്. നിങ്ങൾ 10 ചെയ്യുക? ഓ ഞാൻ ചെയ്യണത് 20,000 ആയിരുന്നു. ഞങ്ങൾ 10 ചെയ്യുക. 10 മാറ്റിക്കളയോ അല്ലേ? ഓക്കേ, കിലോമീറ്റർ കൂടുതലായത് ആ അത് അതൊരു പോയിന്റാ. കിലോമീറ്റർ കൂടുതലല്ലേ? 200,000 മേളിലായതുകൊണ്ട് നിങ്ങൾ 10 ചെയ്യണം. ആ ഓക്കേ, അതൊരു പോയിന്റാ. ഡിസ്ക് ഒന്നും മാറിയിട്ടില്ലോ വണ്ടിയുടെ? ഡിസ്ക് ഒന്നും മാറിയിട്ടില്ല. പാഡ് മാറിയിട്ടുണ്ട്. പാഡ് മാറിയിട്ടുണ്ട്. വേറെ ഈ പമ്പിന്റെ ഇഷ്യൂസോ പമ്പിന്റെ കാര്യത്തിന് വേറെ പ്രശ്നങ്ങളോ ഒന്നും ചെക്ക് എഞ്ചിൻ വന്നാലും അത് വേറെ മേജർ ആയിട്ട് കംപ്ലൈന്റ്? നിങ്ങളുടെ നിന്ന് വേറെ എക്സ്ട്രാ കാഷ് ആയിട്ട് വല്ലതും ചെലവായിട്ടുണ്ടോ വണ്ടി? ഫേസ് ലിഫ്റ്റ് തന്നെ ഒരു 13,000 എല്ലാം 10,000 നിങ്ങൾ പോയി സർവീസ് ചെയ്യിപ്പിക്കുക, അത്ര ഉള്ളു. എഞ്ചിൻ ഓയിൽ മാറുക, 2 ലക്ഷം മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം 10,000 തന്നെ സർവീസ് ചെയ്യുക. അതാ ഏറ്റവും ബെറ്റർ. ഓക്കെ ഓക്കെ. അല്ല 20,000 നോക്കി നിൽക്കണ്ട. എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, കൂളന്റ് എല്ലാം മാറിയിടുന്ന നല്ല പ്രിഫറൻസ്. ബ്രേക്ക് ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ് ഒക്കെ മാറ്റി ഡോട്ട്, വൈറ്റ് ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഉണ്ട്. ഇതൊന്നും തന്നെ ഇല്ല, ഡീസൽ അടിക്കാൻ ഓടും, അത്രേ ഉള്ളൂ. അത് ഫ്രണ്ടിലത്തെ 2 സീറ്റിന് ഒരു കുഴപ്പമില്ലല്ലോ, ബാക്കിലത്തെ നടുക്കത്തുള്ള സീറ്റിനാണ് ഇച്ചിരി. മെയിൻലി ഞാനും വൈഫും മാത്രമേ അങ്ങനെ യൂസ് ചെയ്യൂ, ഞങ്ങൾ ലോങ് തന്നെ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ അത് ഓടിച്ച് ഇത് ഓടിച്ചിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? ഒന്നാമത്തെ വ്യത്യാസം എനിക്ക് തോന്നുന്നത് എന്റെ വണ്ടിനേക്കാൾ ഇച്ചിരി പിക്കപ്പ് കൂടുതൽ പോലെ എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇജിആർ ക്ലീനിംഗ് ഇജിആർ ക്ലീൻ ചെയ്തുകൊണ്ടാണ് തോന്നുന്നത്. കൂടുതൽ ഫീൽ ചെയ്തു സ്റ്റിയറിംഗ് മറ്റേനേക്കാൾ ഇത് ഇച്ചിരി സോഫ്റ്റ് സോഫ്റ്റ് ഇച്ചിരി ഫ്രീ ആയി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഞാൻ എന്റെ വണ്ടി അല്ലെങ്കിൽ ഹരിക്ക് ഞാൻ കൊടുത്തോണ്ട് കൊടുത്തതിന്റെ പേരിലല്ല ഞാൻ ഈ വണ്ടിനെ കുറിച്ച് പൊക്കി പറയണത്. ഞാൻ ആ വണ്ടി ഓടിച്ച് ശീലമായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറുമ്പം എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല പിക്കപ്പിന്റെ എനിക്കും തോന്നിയിട്ടുണ്ട്. ആ പിക്കപ്പ് എനിക്ക് അതുകൊണ്ട് ഞാൻ വീണ്ടും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പിക്കപ്പ് വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അവിടെ മുമ്പിൽ ആ ഒരു ഒരു കോർണർ ഗ്ലാസ് കോർണർ മിറർ എടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഗുണകരമായിട്ട്. അതാ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നോട്ടം വരും, രണ്ട് സൈഡിൽ നിന്ന് നോട്ടം കിട്ടും. പ്ലസ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ ഇതിലൂടെയാ പോണേന്ന് പോലും നമുക്ക് അറിയാം. എഡ്ജ് കാണാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആട്ടോ. നമ്മളൊരു വളവ് വീശുമ്പോ നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല, അത് ഉള്ളപ്പം അത് ഷുവറായിട്ട് ഞാൻ എന്റെ വണ്ടി ഞാൻ പിടിപ്പിക്കുക. അത് നല്ല അതെന്ന് വെച്ചാൽ നമ്മള് ഇടയില്ലാത്തടത്ത് തിരിക്കാന്ന് വെച്ചോ, ആ ഒരു മതിലിന്റെ ചേർത്ത് വരെ നമുക്ക് എടുക്കാൻ പറ്റും. എഡ്ജ് വരെ നമുക്ക് കാണാം. അത് അത് അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ഞാൻ വണ്ടി വെക്കണേക്കാളും നല്ല വൃത്തിയായിട്ടൊക്കെയാണ് വെച്ചേക്കണത്. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നമ്മളൊരു വണ്ടി ഒരാൾക്ക് കൊടുക്കുമ്പോ നമുക്ക് എപ്പോഴും വിഷമമാണല്ലോ. വണ്ടി നല്ല വണ്ടി കൊടുത്തേ അയാളെ വണ്ടി ആയിട്ട് എങ്ങനെ പെരുമാറാൻ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാന് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണത് ശരിയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ വിട്ട വണ്ടി വീണ്ടും അവിടെ പോയി ആ വണ്ടി നോക്കാൻ അല്ല, എന്തായാലും നോക്കണല്ലോ, നമുക്ക് അത് കാണാൻ ഒരു ആഗ്രഹം കാണുമല്ലോ. തീർച്ചയായിട്ടും ഇവന്റെ പെർമിഷൻ മേടിച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു പോരെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പം XUV മേടിക്കാൻ വേണ്ടിയുള്ള ഒരു
പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹരിയുടെ വണ്ടിയും കൊണ്ട് നല്ല വണ്ടി നല്ല വൃത്തിയായിട്ടാണ് വെച്ചേക്കണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട്. എന്നെക്കാളും നന്നായിട്ടാണ് വണ്ടി വെച്ചേക്കണത്. എന്റെ വണ്ടിക്കകത്ത് ഒരു പരിപാടി ഇല്ല, പക്ഷെ ഇതുകൊണ്ട് ഇതിനകത്തെല്ലാം പല പല കളർ പല പല സംഭവങ്ങളൊക്കെയാണ്. അടിപൊളി ഹരി. ഓക്കേ, താങ്ക് യു, താങ്ക് യു. ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇതിപ്പം ഓടിയിലും ഫീൽ എല്ലാം സേമാ. നമ്മൾ തിരിച്ച് ഹരിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടവർക്ക് എന്തെങ്കിലും എക്സുവിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മൾ വന്നേക്കണ ഹരിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഹരിയുടെ സ്ഥാപനം നമുക്കൊന്ന് കാണാം. ഹരിയുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത് അതൊന്ന് അറിയാം. സെക്കൻഡ് കാറിന്റെ സെയിൽ അപ്പൊ നമ്മള് മാക്സിമം വർക്കുകളെല്ലാം തീർത്തിട്ട് വണ്ടികൾ എടുത്ത് നിങ്ങൾ പെയിന്റ് ചെയ്ത് എടുത്തിട്ട് വർക്കുകൾ എന്തുണ്ടെങ്കിലും എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ ഒത്തു ചെയ്തിട്ട് സെയിൽ ചെയ്യുക. അതിന് വാറന്റി വല്ലതും കൊടുക്കണോ നിങ്ങൾ? സാധാരണ ആറ് മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിനും ആറ് മാസം വാറന്റി. എത്ര പഴയ മോഡലാണെങ്കിലും വാറന്റി കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ വണ്ടികളാണ് നിങ്ങൾ എടുക്കുന്നത് കൂടുതൽ? അൾട്ടോ, ആൾട്ടോ, കേട്ടണ, സ്വിഫ്റ്റ്, വാഗണാർ, പിന്നെ സ്കോർപിയോ, പിന്നെ മഹേന്ദ്രയുടെ വണ്ടികൾ ബൊലേറോ എടുക്കുന്നുണ്ട്. ഓക്കേ ഓക്കേ, അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുന്നു. ഈ പറഞ്ഞ വാഗണർ എല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ? ഇതോ ബൊലേറ നമ്മുടെ നമ്മുടെ ബാക്കി കാറുകളൊക്കെ എല്ലാം വിൽക്കാൻ വേണ്ടി. ഇത് നാനോ ഓമിനി അങ്ങനെ ചെറിയ വണ്ടികളൊക്കെ എല്ലാം നിങ്ങൾ തന്നെ. അതാണ് നമ്മുടെ ഹരിഭായിയുടെ ജോലി. അപ്പം ഇന്നത്തെ വീഡിയോയില് എക്സ്യുവിനെ കുറിച്ചും പഴയ എക്സ്യുവി മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വീണ്ടും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ, ബൈ.